ഈ ഏരിയ വന്നിരിക്കണം ഇന്ന ആളേക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, പുള്ളിക്ക് ഇങ്ങനെ ബിസിനസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തരുന്നവർ അവർ അന്വേഷിക്കും. ഓടി വന്നതിന് അകത്തൊരു ആക്രമിക്കേണ്ട കാര്യം അതാണോ ഒരു പോലീസ്, അതാണ് നിയമം, അതാണ് നമ്മളെ ഭരണം. ഭരണകൂടം അങ്ങനല്ലല്ലോ പറയുന്നത്. ഒരു വിവാഹം നടക്കുന്നു, ഒരു ഫാമിലി കല്യാണം നടക്കുന്ന മണ്ഡപം, അവിടെ ഇങ്ങനെ മദ്യം ഇരിക്കുന്നു വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ മണ്ടത്ത് വന്ന് കയറുമോ? ഒരു മൂന്ന് മോതിരുണ്ട് അതിനകത്ത്, പുള്ളി പണിഞ്ഞിട്ടേക്കുന്ന നല്ല വണ്ണമുണ്ട്, അത് വെച്ചാണ് ഇടിച്ചത്. ഞങ്ങളുടെ വണ്ടി തന്നെ എന്തായിരിക്കുന്ന ഗിരീഷ് അറിയാൻ വെച്ചാൽ ഇഷ്ടംപോലെ സാധനങ്ങളിരിപ്പുണ്ട്, വെച്ചാൽ പല പല സാധനങ്ങളും, മയക്കുമരുന്ന് ഉൾപ്പെടെ, കഞ്ചാവ് ഉൾപ്പെടെ, പല പല കവർ പാക്കറ്റ് വരുന്നുണ്ട്. അതോടെ സെറ്റ് ചെയ്ത് വെക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിവണേ ഇതിനകത്ത് ഇട്ട് ഞങ്ങൾ ചെയ്യും ഒപ്പിട്. അത് ഈ പറഞ്ഞ എച്ച് എസ്താരൻ്റെ വീട്ടിലായിരുന്നു. എന്താ സംഭവിച്ചാൽ അവർ മാനസികാവസ്ഥ എന്തായാലും ആ ദുഃഖം തന്നെ ആയിരിക്കും എനിക്കും, ഈ ദുഃഖം തന്നെ ആയിരിക്കും അവർക്കുണ്ടാകുന്നു. ഇത് എന്നും ഒരിക്കലും ഒരു വീട്ടിലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഏറ്റവും സങ്കടം. കൊല്ലത്ത് ആളുമാറി എക്സൈസ് സംഘം കലാകാരനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഫുട്ബോൾ ഇതിഹാസൻ മറഡോണയുടെ കേരളത്തിലെ അപരനും സാക്ഷാൽ മറഡോണയ്ക്കൊപ്പം കേരളത്തിൽ വേദി പങ്കിടുകയും ചെയ്ത കൊല്ലം സ്വദേശിയും മിമിക്രി ആർട്ടിസ്റ്റുമായ അയ്യത്തിൽ പുളിയത്തുമുക്ക് ശാന്തിനഗറിൽ മൂലത്ത് വീട്ടിൽ ഗിരീഷിനാണ് എക്സൈസ് സംഘത്തിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കഴിഞ്ഞ 29-ാം തീയതി വൈകിട്ട് 5:30-ക്കാണ് ഗിരീഷിന്റെ വീടിന്റെ മതിൽ എടുത്തുചാടി എക്സൈസ് സംഘം അകത്തു കയറി എവിടെയാടാ വാറ്റുചാരായം എന്ന് ചോദിച്ചുകൊണ്ട് മർദ്ദിച്ചത്. ഈ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്വേഷിക്കാം. ഈ ചാരായം പാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ഥിരമായി വാറ്റുന്നൊരു പ്രതിയെയും ആ വീട് അവർക്ക് സ്ഥിരമായി അറിയാൻ കഴിയും. ഈ മേഖല വാറ്റുന്ന ഒരു മേഖല എങ്ങും ആരുമില്ല. പിന്നെ കഞ്ചാവും മയക്കു മരുന്നൊക്കെ കാണും, അതൊക്കെ അവർക്കറിയാവുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ ഒരു മേഖല ഇങ്ങനെയല്ലെന്ന് അവർക്ക് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയപ്പെടുന്നൊരു പാറ്റുകാരനാവണമല്ലോ, അങ്ങനെയാണല്ലോ എന്നെ അവർ ഉദ്രവിക്കേണ്ടത്. ഈ ഉദ്രവിക്കുന്ന പറഞ്ഞാൽ സ്ഥിരമായ ഒരു പാറ്റുകാരനെ വാണിംഗ് കൊടുക്കേണ്ട രണ്ടുമൂന്ന് തൊട്ട് വാണിംഗ് ശേഷമാണ് ഓടിച്ചിട്ടടിക്കുന്നത്, ഓടുമ്പോൾ അടിക്കുന്നത്. ഇത് ഞാൻ ഓടി തന്നെ ആയാലും അവരടിക്കാൻ പാടില്ല. എന്താ, ഞാനൊരു ആർട്ടിസ്റ്റാണ്. അവർ വന്ന് കണ്ട് എൻ്റെ ബോർഡുകളും കാര്യങ്ങളും എന്നെ അവർക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഇന്നാളെ നിരവധി ചാനലുകളിലും മീഡിയകളിലും പിന്നെ പ്രലോഭങ്ങളും പിന്നെ പൂരം ചെയ്ത് വേദിയിൽ പങ്കിട്ട ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ ഗിരീഷ് കൊല്ലം. അപ്പോൾ വന്നവർക്ക് എല്ലാം അറിയാം. വന്നവർ തന്നെ പറഞ്ഞു ഡേ ഇത് പുള്ളി ഇന്ന ആളാന്ന്. പിന്നെ വന്നവരാ പറഞ്ഞത് ഇന്ന ആളാന്ന് വത്തം പറ്റിപ്പോയി അവർ പറഞ്ഞു. പക്ഷേ മറ്റേ രണ്ടുപേർ വിശ്വസിക്കുന്നില്ല, ഇത്തരം ബോർഡ് രണ്ടുപേരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ മറ്റേ മറിച്ച് പറഞ്ഞു നമ്മളെ ആ പി എസ് വരട്ട്, അല്ലെങ്കിൽ അവർ നല്ല വ്യക്തിയിലായിരുന്നെങ്കിൽ അവർ അന്വേഷിക്കണമായിരുന്നു. ഈ ഏരിയ വന്നിരിക്കണം ഇന്ന ആളേക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, പുള്ളിക്ക് ഇങ്ങനെ ബിസിനസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തരുന്നവർ അവരന്വേഷിക്കും. ഓടി വന്നതിന് അകത്തൊരു ആക്രമിക്കേണ്ട കാര്യം അതാണോ ഒരു പോലീസ്, അതാണ് നിയമം, അതാണ് നമ്മളെ ഭരണം. ഭരണകൂടം അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇന്ന റൂൾസ് പറഞ്ഞേക്കുന്നത് കുറ്റം ചെയ്യുന്ന ശിക്ഷിക്കണം, അതാണ് അവിടെ നടക്കുന്നത്. അല്ലല്ലോ, ഒരു ആഡിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ, ഞാൻ ചോദിക്കുന്ന ഒറ്റ ഉത്തരം. ഒരു വിവാഹം നടക്കുന്നു, ഒരു ഫാമിലി കല്യാണം നടക്കുന്ന മണ്ഡപം, അവിടെ ഇങ്ങനെ മദ്യം ഇരിക്കുന്നു വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ മണ്ടത്ത് വന്ന് കയറുമോ? ഒരു എൻ്റെ മോള് വിവാഹം കഴിക്കാൻ പ്രായമായിരിക്കുന്ന കുട്ടിയാണ്, ഒരു ബി എക്ക് പഠിക്കുന്ന കുട്ടിയാണ്, അതിൻ്റെ കല്യാണം കുറച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ ഇനി സമയം തന്നെ അവർ വന്ന് എൻ്റെ മോളെ കെട്ടുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ എന്താ പറയണം പ്രാ? ഇത് അവർ പറയട്ടെ, എച്ച് എസ് ആർ പറയട്ടെ, എച്ച് എസ് ആർ വിട്ടവർ പറയട്ടെ. തുടർന്ന് എക്സൈസ് സംഘത്തിലെ ഒരാൾ ഗിരീഷിനെ തിരിച്ചറിയുകയും അമളി പറ്റിയതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ തങ്ങൾക്ക് ആൾ മാറിയതാണെന്ന് പറയുകയും തുടർന്ന് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിസമ്മതിച്ചപ്പോൾ തുടർന്നും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വീണ്ടും ഗിരീഷിനെ മർദ്ദിച്ചു. മർദ്ദിച്ചത് എൻ്റെ ഇടത്തെ ഈ ഷോൾഡറിന് താഴെ ഒരു മൂന്ന് മോതിരുണ്ട്, അതിനകത്ത് പുള്ളി പണിഞ്ഞിട്ടേക്കുന്ന നല്ല വണ്ണമുണ്ട്, അത് വെച്ചാണ് ഇടിച്ചത്. ആ ഇടിച്ച് അവിടെ വരുമ്പോൾ ഇനി പെരിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ ഡിസ്ട്രിക്ട് കൊണ്ട് കാണിച്ച് പിന്നെ താഴെ എൻ്റെ ഈ ഈ ഡിസ്കിൻ്റെ ഭാഗത്ത് പിന്നെ ഒന്ന് നെഞ്ച് ഒന്ന് ഇവിടെ മൂന്ന് സ്ഥാനം കിടപ്പുണ്ട്. ആശുപത്രി സ്കാനിങ്ങിൽ മൂന്നിടത്ത് പാട് കിടപ്പുണ്ട്. അന്ന് തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ അവിടെ കിടത്താൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് വേറെ പ്രൈവറ്റിൽ പോകാൻ പറഞ്ഞു. നമുക്ക് നാണയക്കൂടെ നമ്മൾ പോയില്ല എന്ന് പറഞ്ഞ് വണ്ടി വന്നു. വണ്ടി പറഞ്ഞ് അയ്യോ ആൾ മാറിപ്പോയി, പിന്നെ ഉപദ്രവിച്ചായിരുന്നു ഗിരീഷൻ. ഞാൻ താഴെ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരു വന്ന പോകുന്ന തന്നെ അഴിഞ്ഞാൽ ഉപദ്രവിച്ച ഒരാൾ. ആ അത് സോറി, ക്ഷമിക്കണം, ഇവിടെ അങ്ങനെ വന്നതുമില്ല കണ്ടതുമില്ല. ഗിരീഷുമായിട്ടൊരു വിഷയം നമ്മളില്ല, അതുകൊണ്ട് ഈ വെള്ളപ്പേപ്പറിൽ നിന്ന് സൈൻ ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു ഒരിക്കലും ഒക്കത്തില്ല. അത് എൻ്റെ ചാനൽ പോയിട്ട് ഞാൻ മീഡിയ കളിക്കുന്ന ആളാണ്. ചാനൽ കൂടെ അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് പുറത്തു പോകാൻ പറഞ്ഞ് കയറ്റോ അടച്ച് ബലമായി അങ്ങോട്ട് ഇമ്പിടിയും വലിയ. ഒപ്പിട്ട് നൽകിയില്ലെങ്കിൽ ഞങ്ങളുടെ വാഹനത്തിലിരിക്കുന്ന വാറ്റുപകരണങ്ങളും ലഹരി വസ്തുക്കളും ഇവിടെ വെച്ച് പിടികൂടിയതാണെന്ന് വരുത്തി തീർക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഒപ്പിടിച്ചതായും ഗിരീഷ് ആരോപിക്കുന്നു. എന്നെ കൊണ്ട് ഒപ്പിടിക്കും, ഒപ്പിടിക്കും, ഞാൻ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ തന്നെ ഒപ്പിടുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി തന്നെ എന്തായിരിക്കുന്ന ഗിരീഷ് അറിയാമെന്ന് വെച്ചാൽ നമ്മളില്ല പറഞ്ഞു. ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട്, വെച്ചാൽ പല പല സാധനങ്ങളും, മയക്കുമരുന്ന് ഉൾപ്പെടെ, കഞ്ചാവ് ഉൾപ്പെടെ, പല പല കവർ പാക്കറ്റ് വരുന്നുണ്ട്. അതോടെ സെറ്റ് ചെയ്ത് വെക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിവണേ ഇതിനകത്ത് ഇട്ട് ഞങ്ങൾ ചെയ്യും ഒപ്പിട്. ഞാൻ വേലകൾ കാണിക്കുമ്പോൾ എൻ്റെ എവിടെ ഒരു കുത്തു കുത്തി ഇവിടെ വല്ലാത്ത വെച്ച് കുത്തിപ്പോൾ ഞാൻ ഇട്ട് പറയും. നമുക്കതിന് അടിപിടിക്കുന്നത് അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ ആരാന്നുള്ളവർ തിരിച്ചറിയും. ഇന്ന് ഇന്നത്തെ ദിവസം അവർ കൊണ്ടുപോകട്ടെ, നാളെ അവർ എന്നെ അറിയാൻ ആരാന്ന്. ഇനി ആരല്ല, ഞാൻ കൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബഹളം വെച്ച് ആൾക്കാരെ കൂടെ പെട്ടെന്ന് ജീപ്പ് എടുത്ത് ഒറ്റ പോകാൻ പോയത്. എക്സൈസ് സംഘം ഗിരീഷിന്റെ വീട് ലക്ഷ്യമാക്കി പോകുന്ന CCTV ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റ ഗിരീഷ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും എക്സൈസ് കമ്മീഷണർക്കും പരാതി നൽകി. അവർ പറഞ്ഞെന്താണ് ഇവിടെ എച്ച് എസ് വണ്ടി വന്നിട്ടില്ല, 5:45 വണ്ടി വന്നിട്ടില്ല, 5:30 പോയിട്ടില്ല, ഇതെല്ലാം CCTV എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ എച്ച് എസ് ഓഫീസിൽ നമ്മളെ റൂമൻ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞ് വിട്ടപ്പോഴാണ് എൻ്റെ മോൻ ചോദിച്ചത് സാറ് എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്, എൻ്റെ ഞാൻ പുള്ളിയുടെ മകനാണ്.
മോനെ ഇരിക്കാൻ പറഞ്ഞാൽ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വന്നിട്ടില്ല, നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങൾ എച്ച് എസ് വേണ്ടി തണ്ട, ഇതാണ് ഞങ്ങൾ നിങ്ങൾ ഓടിപ്പോയി വാഹനത്തിൻ്റെ ഫ്രണ്ടായി കാണുന്നത്. ഇത് ഞങ്ങളെടുത്ത് തന്നിപ്പോൾ സി സി ടി വി. മോനെ ഞങ്ങൾ തന്നെ വന്നത്, ഞങ്ങൾക്ക് ഒരു അവസ്ഥം പറ്റിപ്പോയി, ഒരു പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളച്ഛൻ, നിങ്ങളച്ഛൻ ഒരു മെൻ്റൽ ക്യാരക്ടറാണ്. ഇവർ പറയുക ഞാൻ മെൻ്റൽ ക്യാരക്ടറാണ്, ഒരാട്ടിഷ്യനെ എന്നെ മെൻ്റൽ ക്യാരക്ടറാക്കാൻ നോക്കുന്നവർ, മാനേജറുകളാക്കാൻ നോക്കുന്നവർ എച്ച് എസ് എസ്മാർ. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ കൊല്ലം കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ എച്ച് എസ് കമ്മീഷൻ അയച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ പ്രോഗ്രാം നിലച്ച് പ്രതിസന്ധിയിലായ കലാകാരന്മാരോട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്ന എക്സൈസ് സംഘത്തിനെതിരെ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് ഗിരീഷും കുടുംബവും പറയുന്നു. അതിൽ പറഞ്ഞു എച്ച് എസ് സാറിൻ്റെ വീട്ടിലായിരുന്നു എന്താ സംഭവിച്ചാൽ, അവർ മാനസികാവസ്ഥ എന്തായാലും ആ ദുഃഖം തന്നെ ആയിരിക്കും എനിക്കും, ഈ ദുഃഖം തന്നെ ആയിരിക്കും അവർക്കും ഉണ്ടാവുന്നു. ഇത് എങ്ങും ഒരിക്കലും ഒരു വീട്ടിലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഏറ്റവും സങ്കടപേക്ഷ. ഭരത് വിഷൻ, കൊല്ലം.